നബി സ്ലാസ്മ ചെയ്ത അവസാനത്തെ ആ പവിത്രമായ പരിശുദ്ധമായ ഹജ്ജിൻ്റെ അന്ന് നബി അറഫയിൽ നിൽക്കുന്ന അന്ന് വെള്ളിയാഴ്ച കൂടെ ആയിരുന്നു. ആ വെള്ളിയാഴ്ചയിലെ അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നാണ്. ആ ആയത്തിൻ്റെ അവതരണം അന്നാണ് നടന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ പറയുന്ന സന്ദർഭം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബിക്കും തഖ്റഊനഹ, ഒരായത്തുണ്ടല്ലോ നിങ്ങൾ ഖുറാനിൽ നിങ്ങൾ സ്ഥിരം ഓതിക്കൊണ്ടിരിക്കുന്ന ഒരായത്ത്, ലൗ അലൈന മഅ്ശറൽ യഹൂദ് നസലത് ലത്തഹദന ദാലിക യൗമ ഈദ, എങ്ങാനും ആ ആയത്ത് ഞങ്ങൾക്കാണ്, ഞങ്ങൾ ജൂതന്മാർക്കാണ് ആ ആയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ദിവസം ഞങ്ങൾക്ക് പെരുന്നാളാകുമായിരുന്നു എന്നാണ്. ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ദിനമായിരിക്കുന്നതാണ്. അയ്യു ആയ ഏതായത്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ജൂതൻ പറഞ്ഞു, അല്യവും അക്കുമലത്തുലക്കും ദീനക്കും. ഈ ആയത്തിന് ശേഷം വിധിവിലക്കുകൾ, ഹറാമുകളും ഹലാലുകളും പ്രതിപാദിക്കുന്ന വചനങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഇതല്ല. ഒത്തക്കോ യോമൻ തുർജഊന ഫിഹി ഇലല്ലാ എന്ന് പറയുന്ന അൽബക്കറയിലെ ആയത്താണ്. എന്നാൽ ഇതിന് ശേഷം വിധിവിലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ മഹത്തായ മതത്തെ അള്ളാഹു നമുക്കൊരനുഗ്രഹമായി ഏൽപ്പിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിനം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറഫ്നാദാലിക്കൽ യൗമൽ മഖാൻ, ഞങ്ങൾക്കറിയാം ഈ ആയത്തിറങ്ങിയ സ്ഥലം, ഈ ആയത്തിറങ്ങിയ ദിനം, അല്ലദീ നസലത്ത് ഫീഹി, ഞങ്ങൾക്കറിയാം നബിക്ക് എവിടെ വെച്ചിറങ്ങി എപ്പോൾ ഇറങ്ങി ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നാണ്. ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഈ ഒരു ആയത്തിൻ്റെ അവതരണമുണ്ടായ ദിനമാണ് അറഫയുടെ ദിനമെന്ന് കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത് ഞങ്ങളുടെ അവർ ഉമറുള്ള പറഞ്ഞു, ഞങ്ങളീ ഈ തന്നെയാണ് അത്. നമ്മുടെ ഈ അയ്യാമുത്തശ്രീക്കിൻ്റെ ദിനമടക്കം നമുക്ക് പെരുന്നാളിൻ്റെ ദിനങ്ങളാണ്. ആ ദിവസങ്ങളിലൊക്കെ അക്കലും ഷുർബ് ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ്. അറഫൻ്റെ അന്ന് എന്ത് ചെയ്യുന്നില്ല, ഹാജിമാർക്ക് നോമ്പില്ല, നമുക്കേ നോമ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദിനങ്ങളെല്ലാം ആഘോഷമായിട്ടാണ് ആ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു ഈ ദിനത്തെ കൊണ്ട് സത്യം ചെയ്തു എന്നാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്. അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ പരലോകമാണ്. അതേപോലെ തന്നെ വശാഹിദി മഷ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ അത് അറഫ ദിനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. നബി പറഞ്ഞു, അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മഷ്ഹൂദ് യൗമു അറഫ, യൗമുൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ അത് അറഫ ദിനമാണ്. അള്ളാഹു ഒരു ദിനത്തെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം മഹത്വമായ ഒരു ദിനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും അതുകൊണ്ട് തന്നെ പറ്റും. മാത്രമല്ല സഹോദരങ്ങളെ, എത്ര വലിയൊരു അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് മാത്രം മതി. യുക്കഫിർ സന അൽ മാലിയ വസനത്തുൽ ഖാബില, വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെയും കഴിഞ്ഞൊരു വർഷത്തിൻ്റെയും എന്തെയും പാപങ്ങൾ നമുക്ക് പുറത്ത് കിട്ടാൻ മാത്രം അന്നത്തെ ഒരു നോമ്പ് കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഖുർആനുമായിട്ട് ഈ ദിവസത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ആയത്തും കൂടെ ഉണ്ട് വിശുദ്ധ ഖുർആനിലെയും. സൂറത്ത് ആറാഫിലെ 173-ാമത്തെ ആയത്ത്, അലസ്തു ബിറബ്ബിക്കും കാലു ബലാ ഷഹിദിന, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയും എല്ലാ സൃഷ്ടികളെ കൊണ്ടും അത് അള്ളാഹു അംഗീകരിപ്പിക്കുകയും ചെയ്തതിൻ്റെ സ്ഥലമായി കൊണ്ട് പറയുന്നത്. ഈ കരാർ ആദം സന്തതികളോട് അള്ളാഹു എടുത്തിട്ടുള്ളത് ഈ അറഫയിലാണ് എന്നും ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത അൽബാനി സഹീഹ് ആക്കിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അല്ല ഹജ്ജു അറഫയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. അപ്പോൾ ഒരു ഹാജിക്ക് അറഫയിൽ ഒരല്പസമയമെങ്കിലും നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനും അദ്ദേഹം അടുത്ത വർഷം പോയിട്ട് ഹജ്ജിൽ പോയിട്ട് അറഫയിൽ നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഹജ്ജ് പൂർത്തിയാവുള്ളൂ എന്നാണ്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ആ ദിനം വല്ലാത്തൊരു ദിവസമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടെന്നാൽ ഹാജിമാരെല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലം അറഫയാണ്. എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലം തന്നെ അറഫയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പല സന്ദർഭങ്ങളിലായിട്ടാണ് പോയി വരിക, എല്ലാ സമയത്തും. പിന്നെ മുസ്ദലിഫയിൽ എത്തുമെങ്കിലും പല സമയങ്ങളിലായിട്ട് എത്തിയിട്ട് അവർ തിരിച്ചു പോകും. മാത്രമല്ല എല്ലാവരും ഇഹ്റാമിലായിരിക്കും, ഇഹ്റാമിൻ്റെ വേഷത്തിൽ, മൊത്തം ഇഹ്റാമിൽ എല്ലാവരും ഇവിടെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഹജ്ജിൻ്റെ ഒരു ആരംഭമാണ്. നമ്മൾ മിനയിൽ നേരത്തെ എത്തുന്നുണ്ടെങ്കിലും 9-ഓടുകൂടെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കൻ ആരംഭിക്കുന്നത്. സത്യത്തിൽ അവിടെ വെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന,
ജീവിതത്തിൽ ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതാണ് ആ അറഫയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, അൻസിത് ലിയന്നാസ്, ബിലാലെ ജനങ്ങളോടൊക്കെ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് മൗനം ദീക്ഷിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് അൻസിത്തൂലി റസൂലില്ല, അള്ളാഹു റസൂലിന് വേണ്ടി നിങ്ങളൊക്കെ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു. ഫനസത്തന്നാസ്, അപ്പോൾ ജനങ്ങളെല്ലാവരും മൗനമായിട്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഷറന്നാസേ, ജനങ്ങളെ, അതാനി ജിബ്രിൽ ആനിഫൻ, ഇപ്പോൾ ജിബ്രിൽ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ സലാം എന്നോട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ, അറഫയിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പോർത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ്, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ നബിയേ എന്നാണ്. ഹാദാ ലക്കും വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ശേഷം വരാൻ പോകുന്ന ആളുകൾക്കും കൂടെ. ആ അറഫയിലൊന്ന് നിൽക്കാൻ പറ്റിയാൽ മുഴുവൻ പാപങ്ങളും പുറത്തു പോകുന്ന സുഹൃത്തുക്കൾ, ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ഒരു ദിനമല്ലേ അത്? ജീവിതത്തിൽ നമ്മുടെ ഒരു ഉച്ച സമയത്തൊക്കെ ലുഹറോട് കൂടെ എത്തിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ മഗരിബോട് കൂടെ മഗരിബ് നിസ്കരിക്കാതെ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴേക്കും എന്തെല്ലാം നടക്കുന്നു പറയും. മാമിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർന, ഏറ്റവും അധികം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനം, എത്രയോ ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിനമാണ് ആ ദിവസം. മിൻ യൗമി അറഫ, അറഫ ദിനത്തിൽ, വഇന്നഹു ലയദ്നു, അള്ളാഹു ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് തുമ്മയുബാഹി ബിഹിമുൽ മലായിക്ക, മലക്കുകളോട് അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയ മഹാജനസഞ്ചയത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുമെന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയും, മാ അറാദഹാഉലൈ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമെന്നാണ്. അതാണ് അറഫയിലെ ഏറ്റവും, മാത്രമല്ല ഇന്നല്ലാഹ യുബാഹി ബിഅഹ്ലി അറഫ മലായിക്കത്തു, അവിടുത്തെ മലക്കുകളെ കൊണ്ട് അള്ളാഹു എന്തു ചെയ്യും, അവിടുന്ന് അഭിമാനം കൊള്ളുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയും മലക്കുകളോട്, ഉന്തുറു ഇലാ ഇബാദി, ദാ എൻ്റെ അടിമകൾ വന്ന് നിൽക്കുന്നത് നോക്കൂ എന്നാണ്. ഖദ് അതൗനീ ശഅ്തൻ ഉബ്റൻ ലാഹീൻ, നല്ല വെയിൽ കൊണ്ട് പിന്നെ അതേപോലെ തന്നെ ആകെ ജട പിടിച്ച് പൊടി പിടിച്ച് അവരിതാ വന്നിരിക്കുന്നു എന്നാണ്. അതൊരു വല്ലാത്ത നൃത്തവും വല്ലാത്തൊരു യാത്രയാണ്. അതൊരു പ്രത്യേക അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് സുഹൃത്തുക്കൾ, ആ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിലേക്ക് കൈയുയർത്തി കരയുന്ന, കണ്ണീരൊഴുക്കുന്ന ഒരു മഹത്തായ ഒരു ദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ അറഫയുടെ ദിനമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ മറക്കാത്ത ദിനമാണ്. ഹജ്ജിന് വേണ്ടി പോയ ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറക്കാത്ത ഒരു ദിനമാണ് അറഫ. കാരണം അള്ളാഹുവുമായി അടുത്തു നിന്ന് തൻ്റെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളും അള്ളാഹുവോട് പറഞ്ഞ നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു വരുന്നൊരു ദിനം. അത്മംതു അലൈക്കും നിഅമത്തി എന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. അനുഗ്രഹം പൂർത്തിയാക്കി അറിഞ്ഞാൽ, അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പാപം പുറത്തു തരിക എന്ന് പറഞ്ഞാൽ. അതും കൂടി ഇതിൽ ചേർത്ത് പറയുന്നുണ്ട് ഞാൻ, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക, നിനക്കുള്ള അനുഗ്രഹം പൂർത്തിയാകാൻ എന്ന് പറഞ്ഞുകൊടുത്ത് പാപമോചനം കൂടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളാരും ഹജ്ജിൻ്റെ ഭൂമിയിലല്ല, ഹജ്ജിൻ്റെ ഹാജിമാരല്ല, ഹജ്ജിന് പോകേണ്ടവരെല്ലാവരും പോയി കഴിഞ്ഞു. സ്വാഭാവികമായും ആ അറഫ ഒരുമിച്ച് വരുമ്പോൾ, ആ അറഫ ദിനം സമാഗതമാകുമ്പോൾ, ഇത്രയും പുണ്യം നിറഞ്ഞ ഒരു മഹത്തരമായ ദിനത്തിൽ, ആ ദിനത്തിൻ്റെ പകൽ മുഴുവൻ ഒരു നോമ്പുകാരനാകാനുള്ള ഭാഗ്യം മതപരമായി നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. 2 വർഷത്തെ പാപങ്ങൾ പോർക്കുന്ന ഒരു മഹത്തായ ദിനമാണ്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം ആ ദിവസം ശരിയായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും ആ നോമ്പ് ശരിയായി നിർവഹിക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫയുടെ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. അന്ന് ചെല്ലേണ്ട ദിക്രുകൾ, ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തക്ബീറുകൾ, മുത്തലക്കായും മുക്കയ്യദായുമുള്ള തക്ബീറുകളുണ്ട്. സാധാരണ മുത്തലക്കായ തക്ബീർ എന്നാൽ നമുക്ക് ദുൽഹജ്ജ് പറഞ്ഞത് മുതൽ തന്നെ തക്ബീർ ചൊല്ലി തുടങ്ങാം. മറ്റൊന്ന് അറഫയുടെ ദിവസം രാവിലെ മുതൽ അയ്യാമുത്ത ശരീക്ക് മുഴുവനായിക്കൊണ്ട് നമസ്കാരത്തിന് ശേഷമൊക്കെ ആയിട്ട് മുക്കയ്യദായിട്ടുള്ള തക്ബീറുകളും ചൊല്ലാമെന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മഹത്തായ ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നൊരു ധാരണയോടുകൂടെ തന്നെ നിൽക്കുവാനും, ആ അറഫയിൽ നിൽക്കാൻ ഇതുവരെ സൗകര്യം ലഭിക്കാത്തവർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അടുത്ത അറഫയിലെങ്കിലും എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു പോകുന്ന ആ പരിശുദ്ധമായ
പിന്നെ സ്ഥലത്ത് നമുക്ക് എത്താനും അതേപോലെ തന്നെ ഹജ്ജിൽ പങ്കെടുക്കുവാനും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു ഇതുവരെ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജും അറഫയിൽ നിന്നവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും ഇനി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ല അല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തണം. സഹോദരങ്ങളെ, പൊതുവേ ഈ മാസപ്പിറവിയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ആശയക്കുഴപ്പങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രമാണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ അടുത്ത കാലത്താണ് നമുക്ക് അറഫ എന്നാണ്, അറഫ അവിടെ എപ്പോഴാണെന്നൊക്കെ പ്രഖ്യാപിക്കണമൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആളുകൾക്ക് പുതിയൊരു സംശയം ഉണ്ടായതാണെന്ത്, അറഫയിൽ ആജിമാരെ നിൽക്കുമ്പോഴാണോ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്, അതോ നമ്മൾ ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കേണ്ടത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അതിലൊന്നും നമുക്കൊരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഏതെല്ലാം സുന്നത്ത് നോമ്പുകളുണ്ടോ, ഫർദ് നോമ്പുകളുണ്ടോ, അത് മുഴുവനും നമ്മൾ നോൽക്കാറുള്ളത് നമ്മൾ കണ്ട മാസപ്പിറവി അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ട മാസപ്പിറവി അനുസരിച്ചിട്ട് ദുൽഹജ്ജ് 9 അത് ബുധനാഴ്ചയാണ് വരിക. അന്നാണ് നമ്മൾ ദുൽഹജ്ജ് 10 വ്യാഴമാണ് നമ്മുടെ പെരുന്നാൾ ദിനം. അതുകൊണ്ട് ആ ദിനത്തിലാണ് നമ്മൾ നോൽക്കേണ്ടത് എന്നതിനാണ് പ്രമാണത്തിൻ്റെ പിൻബലമുള്ളത്. ആളുകൾ അറഫയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. പക്ഷേ അറഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസത്തിലും ഒരു പേജ് ഉണ്ട്. യോമു തർവിയ എന്ന് പറഞ്ഞാൽ അത് 8, യോമു അറഫ എന്ന് പറഞ്ഞാൽ 9. അതേപോലെ തന്നെ ഹജ്ജുൽ അക്ബർ പറയും, പിന്നെ ഏറ്റവും അധികം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 10. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ പേരുകളുണ്ട്. ആ നിലക്ക് ദുൽഹജ്ജ് 9 അറഫ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് എന്നാണ് ദുൽഹജ്ജ് 9 ആ ദിവസം നമ്മൾ നോമ്പ് നോൽക്കുക എന്നാണ് പ്രമാണത്തിൻ്റെ പിന്തുണയുള്ളത്. ഈദ്ഗാഹുകളിൽ നമ്മുടെ കുടുംബങ്ങളെ മൊത്തത്തിൽ നമ്മളെല്ലാവരെയും പങ്കെടുപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും നമ്മൾ പങ്കെടുപ്പിക്കുക. അതേപോലെ തന്നെ ബലി കർമ്മത്തിൽ പങ്കാളികളാകുന്ന ആളുകളെല്ലാവരും ആ ബലി നിർവഹിക്കുന്നത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മൾ തന്നെ അറുത്ത് അത് ഏറ്റവും അർഹപ്പെട്ട അത്രയും ബാഇസൽ ഫക്കീർ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് വരെ അന്നത്തെ ഒരു ദിവസത്തിൽ അതൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ, നമ്മൾ നിസ്കരിക്കാൻ പള്ളിക്ക് പോകണം, ഈദ്ഗാഹുക്കും പോണതുപോലെ ഒരു പുണ്യാണെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്ന് തൻ്റെ ആടുകളെ തൻ്റെ കൈകൊണ്ട് അറുത്ത് അതിന് ഭക്ഷിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് തന്നെ ആ മാതൃകയിൽ നമുക്കും, അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ച് മാറി നിൽക്കല്ലേ വേണ്ടത്. നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക, ആ അറിവിന് സാക്ഷികളാകുക. അതേപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആദ്യത്തെ ഭക്ഷണം അതിൽ നിന്ന് ആവുക. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. നമുക്ക് തിരക്കാണ്, എപ്പോഴും തിരക്കാണ് ജീവിതത്തിൽ. എല്ലാ പെരുന്നാളിൻ്റെ ദിവസം എന്താ തിരക്ക് സുഹൃത്തുക്കൾ? അന്ന് പെരുന്നാളല്ലേ നമുക്ക്, അന്ന് ഈദ്ഗാഹ് പോകാനും അന്ന് ബലികർമ്മത്തിൽ കൂടാനൊക്കെ ഉള്ളൊരു സമയം നമ്മളെല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. ദീനിയായിട്ട് ദീൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാനും അതിൻ്റെ പൂർണ്ണമായ പ്രവാചക മാതൃക പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനെ അള്ളാഹു എല്ലാ പുണ്യ നീ പുണ്യമാക്കപ്പെട്ട എല്ലാ ദിവസങ്ങളുടെയും അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളുടെയും പുണ്യങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്ന സൗഭാഗ്യവാനുമല്ല ഞങ്ങൾ ഉൾപ്പെടുത്തണം. റഹ്മാനെ ഈ പരിശുദ്ധമായ മാസത്തിലെ എല്ലാവിധ പുണ്യങ്ങളും കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുന്നു. റഹ്മാനെ.